നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് തന്നെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കാൻ ഏറ്റവും നല്ല പാനീയങ്ങൾ ഏതാണ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന മൂന്ന് പാനീയങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് അതിൽ തന്നെ ഒത്തിരി പ്രത്യേകതകളുണ്ട് അതായത് ഒട്ടനവധി പാനീയങ്ങൾ നമുക്ക് നമുക്കിപ്പോൾ അറിയാം നമ്മളുണ്ടാക്കി കഴിക്കാറുണ്ട് പലരും എല്ലാം തന്നെ ഗുണമുള്ളതാണ് എന്നാൽ അധികം പ്രോബ്ലം ഒന്നും ഇല്ലാതെ നമുക്ക് എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്നതും ശരീരത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്നതുമായ മൂന്ന് പാനീയങ്ങൾ അതായത് രാവിലെ ഒന്ന് ഉച്ചയ്ക്കൊന്ന് രാത്രി ഒന്ന് എന്നുള്ള രീതിയിലുള്ള മൂന്ന് പാനീയങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം അത് ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് ആദ്യമേ തന്നെ പറയട്ടെ നമ്മൾ ഇതൊരു ഫുഡായിട്ടല്ല നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയത് ലഞ്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റിയത് ഡിന്നർ കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റിയ പാനീയമാണ് ആദ്യത്തേതായിട്ട് ഞാൻ പറയുന്നത് റാഗി ഡ്രിങ്കാണ് റാഗി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫിംഗർ മില്ലറ്റ് അല്ലെങ്കിൽ മുത്താറി എന്ന് വിളിക്കുന്ന റാഗിയെക്കുറിച്ച് റാഗി ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇത് രാവിലെ കഴിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം മൂന്ന് ടീസ്പൂൺ റാഗിപ്പൊടിയാണ് നമുക്ക് വേണ്ടത് റാഗിപ്പൊടി ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടും അല്ലെങ്കിൽ നമ്മൾ റാഗി വാങ്ങിച്ചിട്ട് അത് കഴുകി ഉണങ്ങിയ ശേഷം പൊടിച്ച് വെക്കുന്നത് നമുക്ക് വിശ്വാസമുണ്ട് അപ്പോൾ അതിലെ മൂന്ന് ടീസ്പൂൺ മാത്രം ബ്രേക്ക്ഫാസ്റ്റിന് കറക്റ്റ് അളവിൽ എടുത്താൽ മതി മൂന്ന് ടീസ്പൂൺ എടുത്ത ശേഷം അത് കുറച്ച് വെള്ളത്തിലൊന്ന് ആക്കുക ഒരു പേസ്റ്റ് പരുവത്തിലേക്കാക്കുക എന്നിട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഈ പേസ്റ്റ് ആ ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം ഇത് നമ്മൾ തിളപ്പിക്കുകയാണ് വേണ്ടത് ഇത് അങ്ങനെ ആദ്യം പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ പിന്നെ എന്തിനാണ് വെള്ളത്തിലേക്ക് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം പേസ്റ്റ് ആക്കിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലാസ് വെള്ളത്തിലൊഴിച്ച് ഈ മൂന്ന് ടീസ്പൂൺ തിളപ്പിച്ച് കഴിയുമ്പോൾ അതൊരു കുറുക്ക് രൂപത്തിലേക്ക് അല്ലെങ്കിൽ അതൊരു കുറുകിയ രൂപത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലാതെ ഒരു ലൂസ് കൺസിസ്റ്റൻസി നമുക്ക് കുടിക്കേണ്ട രീതിയിലേക്ക് വരാനാണ് ആദ്യം പച്ചയായിട്ടുള്ള റാഗിപ്പൊടി പേസ്റ്റ് ആക്കിയിട്ട് പിന്നെ അത് വെള്ളത്തിലേക്ക് ചേർത്തിട്ട് നമ്മൾ തിളപ്പിക്കുന്നത് അങ്ങനെ തിളപ്പിച്ച് ഒരു കുറച്ച് തിളച്ചാൽ മതി തിളപ്പിച്ച് വരുന്നത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം ഇപ്പം ബി പി ഉള്ളവർക്ക് ഉപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ മധുരം ചേർക്കാം ഡയബറ്റിസ് ഉള്ളവർക്ക് മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ ഉപ്പും ചേർക്കാം ഉപ്പും നാരങ്ങാനീരും ഒരു അര ടീസ്പൂൺ നാരങ്ങാനീരും ആവശ്യത്തിന് ഉപ്പും പ്രത്യേകിച്ച് ഇന്ദുപ്പ് ചേർക്കുന്നതാണ് നല്ലത് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ തിളച്ച സാധനം തിളച്ച് തിള പോയ ശേഷം ഓഫാക്കിയ ശേഷം മാത്രമേ നമ്മൾ നാരങ്ങനീരും ഉപ്പും ആഡ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയ ശേഷം നമുക്ക് കൽക്കണ്ടമോ അല്ലെങ്കിൽ പഞ്ചസാരയോ ശർക്കരയോ നമുക്ക് ഉപയോഗിക്കാം അതിൻ്റെ അകത്തും നാരങ്ങനീര് അര ടീസ്പൂൺ നമുക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം ഇതാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോർണിംഗ് ഹെൽത്തി ഡ്രിങ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാം ഹൈ ഫൈബർ ഉണ്ട് ഇതിൻ്റെ അകത്ത് പ്രോട്ടീൻ നിങ്ങൾക്കിത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എക്സസൈസിന് ശേഷം നിങ്ങൾക്ക് ഈ ഡ്രിങ്ക് കുടിക്കാം നാച്ചുറൽ വെയ്റ്റ് ആണ് ഇത് തരുന്നത് നിങ്ങളുടെ വെയ്റ്റ് അധികം കൂടുന്നില്ല നിങ്ങൾക്ക് അനീമിയോ ഹീമോഗ്ലോബിൻ്റെ കുറവോ അയൺ ഡെഫിഷ്യൻസി അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ റാഗിക്ക് കഴിവുണ്ട് ഡയബറ്റിസ് ഉള്ളവർക്ക് റാഗി ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെച്ചമെന്നുള്ളത് നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള കാൽഷ്യം റാഗിയിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിനും നിങ്ങളുടെ മുടിയുടെ ഗ്രോത്തിനും എല്ലാം റാഗി വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് അതുപോലെ നമ്മുടെ വയറിന് ഇത് കുടിച്ചാൽ തന്നെ നല്ലൊരു സുഖമാണ് ഒരു ഹെവീനെസ് ഫീൽ ചെയ്യുന്നില്ല അതുകൊണ്ട് നമുക്ക് നല്ല ഡൈജഷൻ നടക്കുന്നു നന്നായിട്ട് വയറ്റിൽ നിന്ന് പോ പോകുന്നു രാവിലെ ചായ കാപ്പി ഇവ ഒഴിവാക്കി നമുക്ക് വേണമെങ്കിൽ ഈ ഡ്രിങ്ക് കഴിക്കാം അതുപോലെ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്ന പാൽ കൊടുക്കുന്ന അമ്മമാർക്ക് പാലിൻ്റെ പ്രൊഡക്ഷന് കൂട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഡ്രിങ്ക് ആയിട്ട് കണക്കാക്കുന്നതാണ് ഈ റാഗി ഡ്രിങ്ക് എന്നുള്ളത് അപ്പോൾ നമ്മുടെ രാവിലെ കഴിഞ്ഞു ഉച്ചയ്ക്ക് നിങ്ങളോട് എന്നോട് ചോദിച്ചാൽ ഏറ്റവും നല്ല ഡ്രിങ്ക് ഏതാണ് അത് ആഹാരം കഴിച്ച ശേഷം അതായത് ലഞ്ച് കഴിച്ച് കഴിഞ്ഞ ശേഷം കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭാരം അല്ലെങ്കിൽ മോരും വെള്ളമാണ് അത് ഉണ്ടാക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതുപോലെ മുളകും അല്ലെങ്കിൽ കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ഇട്ട ശേഷം നമ്മൾ അടിച്ചെടുക്കുന്നത് പോലെയല്ല മെഡിക്കേറ്റഡ് ആയിട്ടുള്ള സംഭാരം അല്ലെങ്കിൽ മോര് തയ്യാറാക്കുന്നത് അതിന് ഞാൻ ഇവിടെ പ്രത്യേകം നിങ്ങളെയായിട്ട് ഓർമ്മിപ്പിക്കാം ഇതൊരു തൈര് വെച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല നിങ്ങൾ മോരാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് മോര് എന്ന് പറയുമ്പോൾ തൈര് അടിച്ച് അതിൻ്റെ വെണ്ണ മാറ്റിയ ശേഷം വരുന്ന മോരാണ് ഉപയോഗിക്കേണ്ടത് അതിൽ നിങ്ങൾക്ക് പച്ച മോര് ഒരു ഗ്ലാസ് എടുത്ത ശേഷം അതിൻ്റെ അകത്തോട്ട് നിങ്ങൾക്ക് വേണ്ടത്ര ഉപ്പ് അത് ഇന്ദു പയൽ നല്ലത് ഉപ്പ് ഒരു രണ്ട് നുള്ളു കായം ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പിലയുടെ ഇല ഇത്രയും ഇട്ട ശേഷം നിങ്ങൾ ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക മുളകിടേണ്ട ആവശ്യമേയില്ല മുളക് നമുക്ക് അത്ര നല്ലതല്ല കൂടിപ്പോയാൽ എന്നൊന്നറിയാം അതൊരു മുളകിടേണ്ട ആവശ്യമില്ല ഇത് നിങ്ങൾ നന്നായിട്ട് അടിച്ച് എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് സാധാരണ കടുക് അല്ലെങ്കിൽ നെയ്യ് കടുക് പൊട്ടി ചൊഴിക്കും അത് നെയ്യിലോ എണ്ണയിലോ സാധാരണ പണ്ടത്തെ ആൾക്കാർ കടുക് പൊട്ടിച്ച് ഒഴിക്കും ഈ പച്ചമോരിലേക്ക് ലേശം ഒരു ടീസ്പൂൺ എണ്ണയിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ച് അത് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കുന്നവരുമുണ്ട് അപ്പോൾ നമുക്ക് അത് അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് ഒരു മഴക്കാലത്ത് വരെ അങ്ങനെ കുടിക്കാം മഴക്കാലത്ത് കുടിക്കുമ്പോൾ ചിലവർക്കൊരു തണുപ്പ് ഫീലിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ കടുക് പൊട്ടിച്ച് നമ്മൾ ഒഴിക്കുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് ഡൈജഷൻ ഉണ്ടാകുന്നു ഗ്യാസ് എക്സസ് ആയിട്ട് ഫോം ചെയ്യുന്നില്ല നമ്മുടെ ഡൈജഷന് ശേഷം നമുക്കുണ്ടാകുന്ന നാച്ചുറലായിട്ടുണ്ടാകുന്ന ഗ്യാസ് കറക്റ്റായിട്ടുള്ള ചാനലിൽ പോകുന്നു അതിന് കെട്ടിക്കിടക്കുന്നില്ല നിങ്ങൾക്ക് വയർ വീർത്ത് വരുന്നില്ല ഗ്യാസ് പ്രൊഡക്ഷൻ മൂലമുള്ള പ്രോബ്ലങ്ങളും ഉണ്ടാകുന്നില്ല വയറിനൊരു ഹെവിനെസ് ഉണ്ടാകുന്നില്ല അതുപോലെ ഉച്ച കഴിഞ്ഞ് തലവേദന വരുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് നിങ്ങൾക്കറിയാലോ മോരൊരമൃത പോലെയാണ് അതായത് അമൃത് കഴിക്കുന്നതിന് തുല്യമാണ് മോര് നമ്മൾ ദിവസവും കഴിക്കുന്നത് പൈൽസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഈ പറഞ്ഞ ഒരു മോരിൻ്റെ പ്രിപ്പറേഷൻ വളരെ നല്ലതാണ് മുളകിടരുത് മുളക് പൊടി ഉപയോഗിക്കരുത് എന്ന് മാത്രം അപ്പോൾ ഉച്ചക്കത്തെ കാര്യം അങ്ങനെയാണ് രാത്രിയിൽ നമ്മൾ ഡിന്നർ കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും മിക്കവാറും ഒത്തിരി പേരും രാത്രിയിൽ പാല് കുടിക്കുന്നവരാണ് മിക്കവാറും ആൾക്കാരും അപ്പോൾ എന്നോട് രാത്രിയിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഡ്രിങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ പാലിൽ തന്നെയാണ് ചെയ്യേണ്ടത് ഗോൾഡൻ മിൽക്ക് അല്ലെങ്കിൽ ടെർമറിക് മിൽക്ക് എന്ന് പറയുന്ന ആ പ്രിപ്പറേഷനാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് അത് ഞാൻ ഓൾറെഡി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ തന്നെ നിങ്ങൾക്ക് ഒരു കാൽ ടീസ്പൂൺ നിങ്ങൾക്ക് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നുള്ള് മഞ്ഞൾ പൊടി നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പാലിലേക്ക് ഇട്ട് അതൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ച പാലായിരിക്കണം അതൊന്ന് ചൂടാക്കി അതിൻ്റെ അകത്തേക്ക് ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു നുള്ളിൽ കുരുമുളക് പൊടി ഇട്ട ശേഷം ഇത് നിങ്ങൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് കഴിച്ചിട്ട് കിടക്കുന്നത് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് കുരുമുളക് പൊടി ഇടുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് കറക്റ്റായിട്ടും ഈ മഞ്ഞളിലുള്ള കുർക്കുമിൻ അബ്സോർവ് ചെയ്യണമെങ്കിൽ കുരുമുളക് പൊടി അതിനെ സഹായിക്കും അതുകൊണ്ട് ഒരു പിഞ്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് പാല് നിങ്ങൾ കഴിക്കാത്ത ആൾക്കാരാണ് നിങ്ങൾക്ക് പാലിന് അലർജി ഉണ്ട് അല്ലെങ്കിൽ പാല് പ്രശ്നമാണ് എന്നുള്ളവർക്ക് വെറും ചൂടുവെള്ളത്തിൽ ഈ മുളക് മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഇട്ട ശേഷം കലക്കി നിങ്ങൾക്ക് വെറും ഒരു ഗ്ലാസ് ചൂടുവെള്ളം കഴിച്ചിട്ട് കിടക്കുന്നത് ഇതേ ഗുണം ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് ഉറക്കക്കുറവുള്ളവർ പാലിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത് കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് ഞാൻ പറയാം നല്ല ഉറക്കം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ള നല്ല ഡീപ്പായിട്ടുള്ള സൗണ്ട് സ്ലീപ്പ് കിട്ടുന്നു ഇത് മഞ്ഞൾപ്പൊടി നിങ്ങൾക്കറിയാം ആൻറ്റി ബാക്ടീരിയലാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല ഡീടോക്സിഫിക്കേഷൻ ചെയ്യുന്നു നിങ്ങളുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ പുറന്തള്ളടാൻ ബ്ലഡിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ പുറന്തള്ളാൻ കറക്റ്റായിട്ട് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു അസിഡിറ്റി ഉള്ളവർക്കും ഇതൊരു നല്ല മെഡിസിനാണ് അതുപോലെ തന്നെ ഇത് നിങ്ങൾക്കറിയാം മഞ്ഞളിന് അത്രയേറെ ഗുണങ്ങളുണ്ട് അലർജി ഉള്ളവർക്ക് കഴിക്കാം ഇമ്മ്യൂണിറ്റി കൂട്ടുന്നു അപ്പോൾ അത്ര നല്ലൊരു ഹെൽത്ത് ഡ്രിങ്കായിട്ട് നിങ്ങൾക്ക് ഗോൾഡൻ മിൽക്ക് അല്ലെങ്കിൽ ടെർമറിക് മിൽക്ക് രാത്രിയിൽ കഴിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞപോലെ പാല് വേണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ തന്നെ നിങ്ങൾക്ക് കഴിക്കാം നമ്മളപ്പം ഈ മൂന്ന് ഡ്രിങ്കിനെ കുറിച്ചും കേട്ടു പക്ഷേ എനിക്ക് ഇതിലും കൂടുതൽ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുണ്ട് ഏറ്റവും നല്ല ഡ്രിങ്ക് ഏതാണെന്ന് എന്നോട് എപ്പോഴും ചോദിച്ചാൽ എനിക്ക് കണ്ണടച്ച് പറയാൻ സാധിക്കുന്ന ഒന്ന് പച്ചവെള്ളം അല്ലെങ്കിൽ സാധാരണ വെള്ളം എന്നുള്ളതാണ് നിങ്ങൾക്ക് മൂന്ന് നേരം വിശ്വസിച്ച് എല്ലാ ദിവസവും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ഒരേ ഒരു ഡ്രിങ്ക് പച്ചവെള്ളമാണ് ബാക്കിയൊക്കെ ഡ്രിങ്ക് നമ്മൾ കുറച്ച് നാൾ കഴിക്കും പിന്നെ ഒരു ഗ്യാപ്പ് ഇടണം നിങ്ങൾക്ക് തന്നെ പേടി നെല്ലിക്ക ജ്യൂസൊക്കെ കഴിച്ചാൽ കിഡ്നിയിൽ പ്രോബ്ലം വരുമോ എന്നൊക്കെയുള്ള ലിവർ അടിച്ചു പോവുമോ എന്നുള്ളൊക്കെ ആ പ്രോബ്ലം നിങ്ങൾക്ക് പലരും സംശയമായിട്ട് ചോദിക്കാറുണ്ട് അങ്ങനെ ഒരു കുഴപ്പവും ഇല്ലാതെ നമ്മുടെ ജീവിതാവസാനം വരെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഏറ്റവും ആദ്യത്തെ ഡ്രിങ്ക് എന്നുള്ളത് വെള്ളമാണ് അതും പ്രത്യേകിച്ച് പച്ചവെള്ളം കിണറ്റിൽ നിന്ന് കോഴികെടുത്തതാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ വേണ്ടി സാഹചര്യമില്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കഴിച്ചാലും മതി എൽ ഏത് ഡ്രിങ്ക് കഴിച്ചോ ഏത് ഭക്ഷണം കഴിച്ചോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം ശുദ്ധജലം കഴിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക അതാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ലൊരു ഡ്രിങ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്ത ഇൻഫോർമേഷൻ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയിൽ വീണ്ടും വരാം NaN